ഹായ്. അപ്പൊ ഇത് എന്താണെന്ന് ചോദിക്കും. രാത്രി കേട്ടോ, ഇത് ആടലോടകത്തിന്റെ ഇലയാണ്. ഒരു മാസത്തിന്റെ അടുത്തായി എനിക്ക് ചുമയും പനിയും കേട്ടോ. ചുമ അത്ര ഉണ്ടായിട്ടില്ല, പനിയാണ് കൂടുതലുണ്ടായിരുന്നത്. പനിയാണ്ട് മാറി. പനി മാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രിപ്പൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ ഒരു ദിവസമൊക്കെ കിടന്ന് കുടിച്ചൊക്കെ വന്നതാണ്. എന്നിട്ട് പിന്നെ വീട്ടിൽ അഡ്മിറ്റ് എടുക്കുമ്പോൾ അവിടെ അഡ്മിറ്റ് എടുക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇതാ ചുമയുടെ അഞ്ച് കളി ചുമ മാറുന്നേ ഇല്ല. ഇവിടെയൊക്കെ നല്ല കഫമുണ്ട്, തീരെ പറ്റുന്നില്ല. ഒരുപാട് കൂടി മരുന്ന് കഴിച്ച്, ചുമൻ്റെ ഒക്കെ മരുന്ന് കഴിച്ച്. അത് ശ്വാസകോശത്തിനാണ് അത്ര എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിനത് താങ്ങാൻ തന്നെ പറ്റുന്നില്ല, അത്ര സ്ട്രോങ് മരുന്നാണ് കഴിക്കുന്നത്. കൈയും കാലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന മതി. അപ്പോൾ ഞാൻ നമ്മളെ എന്താണ് ഫാരിസ്മോൻ്റെ വീട്ടിൽ നിന്ന് പോയി. പോകാൻ കാരണം കുറേ ആയി ഫാരിസ്മോൻ പറയുന്നത് എൻ്റെ മോനും വന്നിട്ട് കാണണം കാണുമെന്ന്. ഞങ്ങളെല്ലാം പോകണം എന്ന് ഉദ്ദേശിച്ചതാണ് ഫാരിസ്മോനെ. പിന്നെ അത് വീഡിയോ കൂടെ അറിഞ്ഞപ്പോൾ അരിക്കത്താത്ത ഒന്ന് വരുമോ കാക്കാനൊന്ന് കാണാൻ പൂതി ഉണ്ടെന്നാണ്. അപ്പോൾ മോനക്കും ചെറിയ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പോൾ അത് ഒഴിച്ചിലും ഇതൊക്കെ ആയിട്ട് കുറച്ച് ടൈം അങ്ങനെ പോയി. അപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പം ഒന്ന് രാവിലെ ഫാരിസ്മോനെ വീട്ടിൽ കൊണ്ട് പോയി. അപ്പോൾ ആ ഉമ്മാനോട് എൻ്റെ ചുമക്ക് എങ്ങനെ കാരണം സംസാരിക്കാനും പറ്റാത്ത കാരണം ഇത്രയും ദിവസം സുഖമില്ലാത്ത അവർക്കറിയാം. അപ്പം എന്നോട് അറിഞ്ഞ് കുറച്ച് ആടലോടകം കൊണ്ടേക്കും, ഞങ്ങൾ വെക്കൻ മരുന്ന് വാങ്ങാറില്ല, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യലെന്നത്. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്ന് ഈ ആടലോടകത്തിൻ്റെ ഇല, പിന്നെ ഞാൻ കുറച്ച് തുളസിയിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. കൃഷ്ണ തുളസിൻ്റെ ഇലയെ ഞാൻ ഇതിൻ്റെ കൂടെ ആരോ വീട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിലുണ്ട് കേട്ടോ ചെറിയ ഇല അല്ലേ, എന്തോ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഇല ഉണ്ട്. ഇത് കഴിക്കുന്നുണ്ട്, ഇപ്പം തന്നെ കഴിക്കുന്നുണ്ട്. തുമ്പാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ ഞാനിതാ ഇതിൻ്റെ കൂടെ ഇതൊക്കെയാണ് ഇവിടുന്ന് നമ്മളെന്താ പറയുക പെഞ്ചെന്തെന്ന് വാങ്ങിച്ചതല്ലേ. ആ മരുന്ന് വീടിന്ന് വാങ്ങിച്ചേക്കാം. കൽക്കണ്ടം, ചുക്ക്, ചെറിയ ജീരകം, കുരുമുളക്, ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ മൊത്തത്തിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഏകദേശം ഒരു രൂപത്തിലാക്കിയിട്ട് ഒരു മരുന്ന്, ചുമൻ്റെ ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഹോം റെമഡിയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്തിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് എൻ്റെ മോൾക്ക് എൻ്റെ നാത്തൂരൊക്കെ കൊടുത്തിരുന്നത്. അതായത് എൻ്റെ മോളും അമ്മായിമൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്, എൻ്റെ വലിയമ്മൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടോ, ഒന്നും ഉണ്ടല്ല, സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. സഹിക്കാൻ പറ്റാഞ്ഞ് ഇപ്പോൾ ചുമ അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കില്ല. രാത്രി ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാൽ ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചുമച്ച് തൊണ്ട പൊട്ടാറായിരുന്നു, സൗണ്ടൊക്കെ പോയിരുന്നു, ഇപ്പോഴും സൗണ്ട് ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ മരുന്ന് കുടിക്കാൻ ശക്തിയില്ല, അത് കാരണം. അപ്പം ഞാൻ എന്താ ഇതെങ്ങനെ ചെയ്യാം, ഉണക്കിയിട്ടല്ല ചെയ്യാമെന്ന് ചോദിച്ചു. ഉണക്കിയിട്ടാണ് ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഉണക്കിയിട്ടല്ല, ഇപ്പോൾ മഴക്കാലല്ലേ, അപ്പോൾ ചീനച്ചട്ടിയിലോ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിങ്ങനെ ആക്കി കൊടുത്താൽ ഡ്രൈ ആയിട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഔഷധം എനിക്കറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടും കൂടെ പറയണേ, ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പറ്റിയ ചുമക്ക് പറ്റിയ മരുന്നാണ്. നല്ല കഫ ഒരുക്കി പോകാനും പിന്നെ നല്ല ആശ്വാസം കിട്ടാനും കുട്ടികൾക്കും നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം, നമുക്കും ധൈര്യത്തിൽ കഴിക്കാം. അതിന് പറ്റിയ ഒരു മരുന്നാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം റെമഡി ആയിട്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഇത് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. സക്സസ് ആയാൽ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും സക്സസ് ആവും, കാരണം ആയുർവേദമല്ലേ, നമ്മൾ എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതിൽ ഏതായാലും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പൂർണ്ണ ഉറപ്പാണല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ തുല്യത എന്താണെന്നുള്ളത് എനിക്കറിയാവുള്ളൂ, ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഏകദേശം അരിമണി ഇടാൻ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച്, കുറച്ച് കയ്പ്പ് നല്ലതല്ലേ. അപ്പോൾ ഏതായാലും നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇട്ട് നോക്കട്ടെ കേട്ടോ മക്കളെ. പിന്നെ എൻ്റെ ട്രൈപ്പോഡിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഇലക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്താ പാടുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഉണങ്ങി കിട്ടുമോ എന്നുള്ളത്. ഇങ്ങനെ ഉണക്കാന്നല്ല പറയുന്നത്, അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടുമെന്നുള്ള. ശരിക്ക് ഇത് ശരിക്ക് തണുത്തിട്ട് ഉണക്കണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തണുത്തിട്ടിട്ട് ഉണക്കാൻ നോക്കുക. ഞാനിപ്പോൾ എനിക്ക് ടൈമില്ല, കാരണം നാളെ ഒരു പ്രോഗ്രാം ഉള്ളതാണ്. അത് കൂടാതെ എത്രയും പെട്ടെന്നൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. തള്ളൊക്കെ കിട്ടും, ഉണക്കി പിടിച്ച് ഒരു കൂട്ടം ദിവസങ്ങളോളം ആവും. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ ഈ ഐഡിയ ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആയ സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. നല്ല നീരൊന്ന് വാടിക്കിട്ടാൽ മതി. അതിൽ തുളസിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ.
ലെസം തിരി കുറച്ചൊക്കെയുണ്ട്. ഞാൻ ഒന്ന് കഴുകി വാര വെച്ചിരുന്നു കേട്ടോ. അപ്പം മറ്റേതൊക്കെ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ഇത് ഈ ചുക്കും കുരുമുളകൊക്കെ ഒന്ന് ചൂടാക്കണം. ഇത് പൊടിച്ച് തിന്നിട്ട് ഇന്ന് ഞാൻ കിടക്കത്തുള്ളൂ കേട്ടാ. ആ ഇല ഫ്രഷ് ഇല ഈ കോലത്തിലായിട്ട് മക്കളെ ഈ കോലത്തിലായി. ഇനി കുറച്ചും കൂടെ അതിൻ്റെ നീര് വറ്റാനുള്ളൂ. ഏകദേശം പെരുവായി ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഉണങ്ങി കണ്ടാ. ഇതൊക്കെ തുളസിൻ്റെ ഇല്ലേ, അത് ഉണങ്ങിയതുകൊണ്ട് മാറ്റിവെക്കാം. ഇതിനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഉണങ്ങി വരുന്നുണ്ട് കണ്ടാ. ഏകദേശം ഇതിന് മാറ്റി വെച്ചാൽ ചിലപ്പം ആവൂലേ. തണ്ടുണ്ടായതുകൊണ്ടാണ്, അല്ലാത്തതൊക്കെ ഇലക്കെ ഉണങ്ങിക്കുന്നത് ഉണ്ടാവും. കേട്ടോ, ഇതൊക്കെ പിടിക്കുമ്പോൾ ബാക്കി സെറ്റാവും. വിഷം കൂടെ ഉണ്ട്, ആ തണ്ടൊക്കെ ഉള്ളത് കാരണം അതൊക്കെ ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. പിന്നെന്താ, ഇവെല്ലാം കൂടെ പൊടിക്കുമ്പനെ നനവ് വരും. അതാണ് തണ്ടുള്ള ഭാഗം മാത്രമേ ഉണങ്ങാനും പ്രയാസമുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കിറു കിറുക്കു നാണുണ്ട്. പിന്നെ ഇത് മഴയത്തല്ലേ, പിന്നെ തളിരിലയുണ്ട്, തളിര് തണ്ടുമുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തത്. മൂത്ത ഇലയാണെങ്കിലൊക്കെ എപ്പോഴോ കഴിഞ്ഞതാണ്ടാ. ഒന്നും കൂടെ നോക്കാം അല്ലേ, ഒന്നും കൂടെ ആക്കിക്കണ്ടേ. ഇറക്കാം, മറ്റുള്ളവർക്ക് ഒന്ന് പൊടിക്കാം. കുറച്ച് പണിയില്ലാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. ഒരു കയ്പ് മണം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, കഴിച്ചാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, തിന്ന് തന്നെ. അപ്പം ഞാനിത് എടുക്കാം കേട്ടോ, പ്ലേറ്റേക്ക് എടുക്കണേ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ശരിക്ക്. ഇത് ലേശം തണ്ട് ഇതൊക്കെ ഉള്ളു. അത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ ശരിയാക്കോളൂ, സെറ്റായിക്കോളൂ. കുരുമുളക് ചുക്കൊക്കെ ആണ് കേട്ടോ. ഞാൻ ഇത്രയും ചുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ, രണ്ട് കഷ്ണം ചുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒന്ന് നേരെ ചൂടാക്കാം, ഒന്ന് വേഗം പൊടിച്ച് തരാൻ പറ്റും. ഇത്ര എടുക്കുന്നുണ്ട് രണ്ട് പീസ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് ഒപ്പിടുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഞാൻ എടുക്കുന്നത് ഇതാ, ഇത്രയും ഞാൻ കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും കുരുമുളക് എൻ്റെ മോന് വന്നിട്ട് നോക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിപ്പോൾ പിടിപ്പിക്കും, ടെസ്റ്റ് ചെയ്യല് മോനാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്നതിൻ്റെ ശേഷം നമ്മൾ നോക്കുന്നു, കഴിച്ചാലും എഴുതിയാലും മോന് സഹിക്കും. ഏ എന്തുപ്പാണെങ്കിൽ എന്തുപ്പാ, സാധാ ഉപ്പല്ല പൊടിയാണ്, പൊടിപ്പാണ് എളുപ്പമാണ്. യാസ്. അപ്പോൾ ഇത് ഇത് രണ്ടും കൂടെ ഒന്ന് വറുക്കുക. ജീരകം വേറെ സെപ്പറേറ്റ് ഇട്ടിട്ട് വറുക്കാം. എന്നിട്ട് ഒരു ഒന്നൊന്നര വരുന്നത് മക്കളെ ഇത് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്. സക്സസ് ആയാലും മോനക്ക് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാം. സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പാടലോടകത്തിലല്ല മാത്രമല്ലോ കൊടുക്കുള്ളൂ. ആക്കിങ്ങനെ ഡബലാക്കിങ്ങനെ മോനക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നേരെ ചൂട് മതി. യെസ്, ചൂടായിരുന്നു. അപ്പോൾ അതും നമ്മളിതിൻ്റെ കൂടെ ഇങ്ങനെ എടുക്കട്ടോ. ഇത് വേറൊരു സൈഡിലാക്കാം. ഇത് ഈ സൈഡിൽ വെക്കണേ. എൻ്റെ വല്യമ്മൊക്കെ പണ്ടൊരു പാട്ട് പാടും. ചുമ കേട്ടില്ലേ. അപ്പോൾ അത് ഇങ്ങനെ ചിന്തിച്ചല്ല ആടലോട് ആടലോട് ആടല്ലേ എന്താന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല. എൻ്റെ വല്യമ്മ പറയല്ലേ എങ്ങനെയാണെന്ന്. ഒരു പണ്ട് എലി പ്രസവിച്ചാലേ എലിൻ്റെ ആണലികളൊക്കെ പിന്നെ ഈ എണ്ണക്കുപ്പി കറണ്ടിയൊക്കെ തിന്നു പറഞ്ഞില്ലേ, എണ്ണക്കുപ്പിൻ്റെ മൂടി
അപ്പോൾ അതിൽ വാലിട്ടിട്ട് അവർ കൊണ്ടുപോകും അത്രേ. പല്ലിൽ ഇത് കടിച്ചിട്ടുണ്ടാവും ജീരകം. ഈ ജീരകം എടുത്തപ്പോൾ പറയാം, ഞാൻ ജീരകം എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് എത്ര എണ്ണമെന്നറിയില്ല. അപ്പോൾ കൂടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതെങ്ങനെയാണ് കൊടിച്ച് തിന്നാറുവാ. അപ്പോൾ ഈ ഇതാ ഈ ജീരകം പല്ലിൽ കടിച്ചു പിടിക്കുകയും ചെയ്യും. വാല് എണ്ണക്കുപ്പിയിൽ ഇട്ടിട്ടുണ്ട് എടുക്കത്രേ. എന്നിട്ട് പ്രസവിച്ച പെണ്ണിനടുത്ത് പോയിട്ട് പറയില്ല, ചുക്ക് ആ ചുക്കും ഉണ്ടാവുമല്ലോ, ചുക്കും വയറും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ചുക്ക് പൊടി വേണ്ട ചീരം പൊടി പാലുമ്പം എണ്ണ വടിച്ചെടുക്കുന്നത് അന്ന് തന്നെ അത്രയാണ് എൻ്റെ പ്രസവരക്ഷ എന്നാണ്. എലി വരെ നോക്കുന്നു, മനുഷ്യന്മാർക്ക് ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ അത് എലി. അപ്പോൾ മക്കളെ, നമ്മൾ ജീരകം ഇങ്ങനെ പടപട പടപടാച്ച് പൊട്ടട്ടാ, അപ്പോഴേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെല്ലിയാണെങ്കിലും ഒന്ന് പുടപട പൊട്ടിയിട്ട് അതാണ് ഇത്രാത്തമാണോ കേട്ടില്ലേ, ആണ് ടോർച്ചറിങ് ആണെന്ന് അല്ല ഉത്തരവാദിത്ത ആണുങ്ങൾക്ക് വേണം നന്നേ പറയുന്നുണ്ട്. പെണ്ണുങ്ങൾ എത്രയേ കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവിക്കാൻ പോകുന്നതും ആ 9 മാസം അല്ലേ, എനിക്ക് എത്ര മാസമാണോ അല്ല അല്ല നിങ്ങൾക്ക് ആർക്കും അറിയാമെന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കട്ടെ. നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ എനിക്ക് എത്ര മാസമാണ് പ്രഗ്നൻസി ടൈമെന്ന് ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് അറിയിക്കുക കമൻറ്റിലൂടെ. അറിയിക്കുന്നവർക്ക് ഒട്ടത്തേങ്ങ സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് അത് പൊട്ടി വരുന്നുണ്ട്, നിരയതായിട്ട് പൊട്ടി 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 വരുന്നുണ്ട് കേട്ടോ. ഏ തിരി കൊപ്പറ്റ കുറച്ച് കൂടും. ആ ഇതാണ് മണം, ആ നല്ല മണം വരുന്നുണ്ട്. നമ്മളെ രസം വെക്കണ മണം വരുന്നുണ്ട്. മറ്റേതൊക്കെ കഴിച്ചിട്ട് മണത്തിട്ട് ഇങ്ങനെ കളയാം. അപ്പോൾ ഇത് ഏകദേശം പൊട്ടിക്കും. നമുക്കിത് പൊടിച്ചിട്ട് രണ്ട് ഏലക്കായ ഇട്ടാലല്ലേ ഒരു ടേസ്റ്റ് വേർക്കുന്നു. ഏലക്കായിട്ട് പോയി ആ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നിർത്തുന്നുണ്ട് കേട്ടോ. ഇനി ഓവറായാൽ കഴിഞ്ഞുണ്ട്. ഒരു ഇതാ 3-4 ഇലക്കായി ഞാനിതിൽ വെറുതെ ഇടുന്നുണ്ട്. ചെറു രസത്തിനാണ് കേട്ടോ, പക്ഷെ ഔഷധമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടിട്ടിട്ടിട്ടായി കൂട്ടി അത് കുടിക്കണിച്ചിട്ടൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മളിതെല്ലാം ഇതിൽ കണ്ണ് എടുത്തിടാം ഓക്കെ. മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിക്കാൻ പോകണം. എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചെടുത്ത് പൊടിക്കാം. പിന്നെ ഇത് ചൂടാണ്, ഒരു തുണി കൊണ്ട് പിടിക്കാം ഓക്കെ. നമുക്ക് ഇതിൽക്ക് എന്താ ഇതിടാം കേട്ടോ. ഇത് വലിയ പീസാണ്, അപ്പോൾ അത് ഒന്നും കൂടെ ചെറുതാക്കണം. യെസ്, ഇതിൽ തന്നെ ഞാൻ ഈ ഇല ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീര് അതിൽ ലേശം നീരുണ്ടെങ്കിൽ പോലും അത് ഇതിലൂടെ തന്നെ ഡ്രൈ ആയിക്കോ. നല്ല ചുമേ. പിന്നെ ഇതിൽ നമ്മൾ അടയേണ്ട ഒരു സാധനം ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ, മധുരമാണ്. മധുരം കൽക്കണ്ടത്തിന് ചെറിയ ചെറിയ പീസുകളാണ്. അതും കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ. ഇതെങ്ങാണ്ട് പൊടിക്കട്ടെ, മധുരം പോരങ്ങണ്ട ഓക്കെ. അപ്പം ഞാനത് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഇത് ഞാൻ അയക്കട്ടെ കേട്ടോ. ഇതിലിങ്ങനെ അരിക്കാം. ഇതിൻ്റെ മിക്സി കേടുന്നുണ്ടോ ഒക്കെ. ആ ഇതിൽ തരിയൊക്കെ ഉണ്ടോ, മാൻ വലിയ തരിയൊക്കെ ഉണ്ടോ. അത് പിന്നെ പൊടിച്ചു വെക്കുള്ളൂ കേട്ടോ. മുക്കിക്കൊക്കെ പൊടി കയറും. ഇതൊന്നും കൂടെ അരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മിക്സി പണി തന്നിക്കുന്നു, അതുകൊണ്ട് അത് പിന്നെ ഞാൻ പിന്നീട്ടുള്ള ലാസ്റ്റ് ചുക്ക് കേട്ടോ. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര കൊടുക്കണല്ലേ. വീട്ടിൻ്റെ ഉള്ളിൽ തണലത്ത് വെച്ചിട്ടേ ഈ മറ്റേ ഇത് ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ എടുത്തിട്ടോ. തുണിയിൽ വിരിച്ചാ ഇട്ടാൽ മതി, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ചാൽ ആ ഉണങ്ങി കിട്ടും, പച്ചറൊന്നും ഉണ്ടാവാതെ. നോക്കാം എത്ര പോരം പൊടി കിട്ടിയില്ലേ, നോക്കി കേറണം.
സ്പൂൺ അടിക്കാൻ തന്നെ നമുക്ക് കഴിച്ചു നോക്കാം. ആ സ്പൂണ് പിന്നെ ഒന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ട്, ഉണക്കി തുടച്ചെടുക്കുക. ഇനി കൊണ്ട് കിട്ടാം അരിക്കാൻ ഇതാക്കാൻ. പക്ഷെ ഞാൻ മിക്സി പണി തന്ന കാരണം ഇതാക്കിയിട്ടൊന്നല്ല കേട്ടോ, മിക്സിക്ക് ഇഷ്ടംപോലെ പണി തന്നെയാണ് ഇപ്പോഴും. ആ ഹാ, അപ്പം നമ്മളെ ഇങ്ങനെ നമ്മൾ ഈ ഔഷധം ഇതുണ്ടോ, നല്ലൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളർ കേട്ടോ, തിന്ന് നോക്കല്ലേ. നോക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിക്കണം. എൻ്റെ മുഖം കണ്ടിട്ട് വരും ഒന്നും പറയില്ല. അപ്പതാ ജിസ്മി നിനക്ക് നോക്കാൻ പോകട്ടോ. നല്ല എരിവുണ്ട് മധുരമുണ്ട് കയ്പില്ല, അടിപൊളി എരിവുണ്ട്. ചുക്കിൻ്റെ ചുക്കും കുരുമുളകും ലേശം നല്ല രസം അലഹമില്ല. അപ്പോൾ ഇങ്ങനെതാ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ പിടിക്കണ്ടിരുന്നില്ലേ, കുറച്ചും കൂടി എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടാ മക്കളെ. എന്നിട്ട് നമ്മളെ കുഞ്ഞിൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കഫ് സിറപ്പ് അല്ലേ, കഫ് പൗഡർ അല്ലേ, ഹോം റെമഡി ചുമക്കുള്ള കേട്ടാ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നല്ലൊരു മരുന്നേറ്റ് ഞാൻ ഇനിയും വരും. ഇതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആ ചൂർണം ചൂർണം ചൂർണം. അപ്പോൾ ഈ ചൂർണം എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓനക്കിപ്പോൾ തിന്നാൻ ഞാൻ കൊടുക്കാൻ പോകണേ, അപ്പോൾ ഓനെ വേറെ മുങ്ങിയാണ് ഇവിടുന്ന്. അപ്പോൾ ആയിക്കോട്ടെ, ഇനി അടുത്തൊരു മരുന്ന് ഹോം റെമഡി ഉണ്ടാക്കുമ്പോൾ ഞാനിതുപോലെ വരട്ടാ. ഓക്കെ, ഡാ.